നീ എന്ത് വേഷം കേട്ടാ നീ കാണിക്കണത്? എനിക്ക് ഷുഗറാണ്, ഷുഗറ്. എന്തെന്ന്? ഷുഗറാണെന്ന്. എനിക്ക് ഒരു കാര്യമില്ല, ഞാൻ ഈ അച്ഛൻ്റെ കൂടെ പോയപ്പോ ആവശ്യമില്ലാത്തത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇപ്പൊ മെസ്സേജ് വന്നപ്പോ എനിക്ക് 282 ഷുഗർ ഉണ്ട്. അത് ചെക്ക് ചെയ്തോണ്ടത് അറിയാറായില്ലേ? അച്ഛൻ പിടിച്ചണ്ട, നിങ്ങൾ ഒറ്റൊരുത്തരാണ് ഇതിന് കാരണം. അച്ഛൻ എന്ത് ചെയ്ത്? പാരമ്പര്യം ഇത്. അച്ഛനുള്ളോണ്ടല്ലേ എനിക്ക് ഷുഗർ വന്നല്ലേ. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? എനിക്ക് പ്രായമായിട്ടാണ് വന്ന്. നിനക്ക് ചെറുപ്പത്തിലല്ലേ വന്ന്, അതിന് ഞാനാ കുറ്റക്കാരൻ? എന്റെ ജീവിതം പോയല്ലോ ദൈവമേ, ഞാൻ ഇനി എന്തിനാ ജീവിക്കണത്? ഇവിടെ ഒരു ഷുഗർ വന്നെന്നും പറഞ്ഞ് ജീവിതം പോവേണ എല്ലാരുടെയും. ഷുഗർ നിസ്സാരമുള്ള, ഞാൻ ഫേസ്ബുക്കിൽ കണ്ട്. എനിക്കിനി എന്തെങ്കിലും മധുരമുള്ളതാ ഭക്ഷണം, എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റും, എനിക്കൊരു ലൈസ് തിന്നാൻ പറ്റും, ഒരു പെപ്സി കുടിക്കാൻ പറ്റും. അറ്റാക്ക് വന്നാ പോലും അറിയൂല, വേദന ഉണ്ടാവൂല. അത് വണ്ടി ഓടിച്ചാ അറിയാതെ ഉറങ്ങി പോകുന്നത്. എന്റെ ജീവിതം പോയെന്ന് പറഞ്ഞല്ല. അങ്ങനെ പലതും പറയാ. നിന്റെ കല്യാണ സമയത്ത് കഴിഞ്ഞ അളിയനും ഗൾഫിലാണ്, വായി തോന്നലൊക്കെ വാരി തിന്നുകയും ചെയ്യാം. എനിക്ക് പ്രായം ഉത്തര, എനിക്ക് ഒരു പെണ്ണ് കാണാൻ പോകാൻ പറ്റും. എടാ, അതിന് പെണ്ണ് കാണാൻ പോകുമ്പോ എനിക്ക് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞ് ബോർഡ് കെട്ടി തൂക്കൊന്നും വേണ്ടേ? അതിന്റെ പെണ്ണ് ചായം കൊണ്ടുവരുമ്പോ എനിക്ക് മധുരമില്ലാത്ത മതി എന്ന് പറയാനാ? എനിക്ക് മധുരമില്ലാത്ത മതി എന്ന് പറയുമ്പോ അവർക്ക് മനസ്സിലാവൂല എനിക്ക് ഷുഗർ ആണെന്ന്. ഇനി മധുരമുള്ള മുണ്ട് അതെ കുടിച്ചാ ഞാൻ അവിടെ തലയെ തല്ലി വീഴൂലേ ഷുഗർ കയറിയിട്ട്. നീ ഇങ്ങനെ കരയേണ്ട കാര്യൊന്നും ഇല്ല പ്യാരി. എനിക്ക് ജീവിക്കണ്ട. എടാ, അതിന് മരുന്നൊക്കെ ഉണ്ട്, ഡോക്ടറെ ആരെങ്കിലും കണ്ടാ പോരെ. ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചിട്ട് എന്താ കാര്യം? നിങ്ങക്ക് തിന്നണ ഞാനിത് കാണാനാ. പരിക്കുന്നു വരെ നിങ്ങൾ തിന്നണ ഞാൻ കാണോ ഇവിടെ ഇരുന്ന്. എന്തിന്റെ കേടാണ് പ്യാരി കൂടുതൽ വേഷം കേട്ടത് കേട്ടാ? നീ ഷുഗർ വന്നൊന്നും പറഞ്ഞ അവന്റെ ഈ ഒടുക്കത്തെ കുടുംബത്തെ വിചാരിച്ചതാണ് ഷുഗർ വന്ന. എനിക്ക് ഇവിടെ ജീവിക്കണ്ടായിരുന്നു. ചത്തുകളാ മതിയായിരുന്നു.